ആത്മഹത്യാ നിരക്ക് കൂടിയ സംസ്ഥാനങ്ങളിൽ കേരളം അഞ്ചാം സ്ഥാനത്ത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് കൊല്ലത്താണെന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലക്ഷത്തിൽ എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കണക്കെടുക്കുന്നത്. ഇന്ത്യയിലെ ആത്മഹത്യാ നിരക്ക് 10.2 ആയപ്പോൾ കൊല്ലത്തെ നിരക്ക് 41.2 ആണ്. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 24.3 ആണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ 2018ൽ 8237 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2019 ആയപ്പോൾ 8556 പേരും ആത്മഹത്യ ചെയ്തു. ഏറ്റവും കൂടുതൽ ആത്മഹത്യ സംഭവിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ കാരണമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 3655 പേരാണ് കേരളത്തിൽ കുടുംബ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തത്. 974 പേർ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും 792 പേർ മദ്യാസക്തി കൊണ്ടും 974 പേർ മറ്റ് രോഗങ്ങൾ കൊണ്ടും 259 പേർ കടബാധിത കാരണവും 230 പേർ പ്രണയം തകർന്നതുകൊണ്ടും 81 പേർ തൊഴിലില്ലായ്മ കാരണവും 2019ൽ ആത്മഹത്യ ചെയ്തു. കൊല്ലത്ത് 130 പേരാണ് മാനസിക രോഗങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തത്. അതേസമയം ജില്ലയിൽ 150 പേർ കുടുംബ പ്രശ്നങ്ങൾ കാരണവും 26 പേർ പ്രണയബന്ധങ്ങൾ കാരണവും ആത്മഹത്യ ചെയ്തു. തൃശൂർ ജില്ലയിലെ ആത്മഹത്യാ നിരക്ക് 21.8 ആണ്. കടബാധിതയാണ് ജില്ലയിലെ പ്രധാന കാരണം. 48 പേരാണ് ഇതുമൂലം ആത്മഹത്യ ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ അരുൺ ബി നായർ തത്വമേയോട് പ്രതികരിച്ചിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് കേൾക്കാം. കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 2018 കണക്ക് പ്രകാരം 100,000 ജനസംഖ്യയ്ക്ക് 23.5 എന്ന തോതിലാണ്. ഏകദേശം ഒരു 10 ആണ്ടിന് മുൻപ് ഇതിനേക്കാൾ കൂടുതലായിരുന്നു. കഴിഞ്ഞൊരു 10 കൊല്ലത്തിനുള്ളിൽ അതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അത് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെ ആണ് കേരളം എന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഒരു കാരണത്തിലേക്കുള്ളൊരു വിലയിരുത്തുമ്പോൾ, ഈ ഒരു അർദ്ധ പാശ്ചാത്യവൽക്കരണം സംഭവിച്ച ഒരു സംസ്കാരമാണ് നമ്മുടെ. പാശ്ചാത്യ സ്വാധീനം ഗണ്യമായിട്ടുണ്ട്, എന്നാൽ നമ്മുടെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടു മാറിയിട്ടില്ല. ഇതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. സോ പാശ്ചാത്യവൽക്കരണത്തിന്റെ പരിണിത ഫലമായിട്ടുള്ള ഒരു ഉപഭോഗ സംസ്കാരവും അതിന്റെ ഫലമായിട്ടുള്ള ധന ദുർവ്യയത്തിന്റെ പ്രശ്നങ്ങളും അടക്കം ഇവിടെ വളരെ ഗൗരവമായിട്ട് സ്വാധീനിക്കപ്പെടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെയും മറ്റും ഉപയോഗവും ഡിജിറ്റൽ അടിമത്വവും പോലെയുള്ള കാര്യങ്ങൾ പാശ്ചാത്യ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ പാശ്ചാത്യ ലോകത്തിന് സഹജമായിട്ടുള്ള ചില നല്ല ഗുണങ്ങൾ എന്ന് നമുക്ക് വിലയിരുത്താവുന്ന അച്ചടക്കം, ഉത്തരവാദിത്വ ബോധം, സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. ഈ രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഒരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നുവെങ്കിലും മാനസികാരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അതിനെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പലപ്പോഴും ഇവിടെ നടക്കുന്നില്ല. നഗരങ്ങളിലൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ എടുക്കുന്നതിൽ താല്പര്യമുള്ള ഒരു ജനവിഭാഗം ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് വലിയ മുൻവിധി പുലർത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സ എടുക്കാൻ പോകുന്ന ഒരു നാണക്കേടാണെന്നുള്ള മട്ടിൽ തെറ്റിദ്ധാരണ പുലർത്തുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അത് പലപ്പോഴും ആത്മഹത്യകൾ കൂടാനായിട്ട് കാരണമാകുന്നുണ്ട്. കാരണം തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആത്മഹത്യകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞതുപോലെ ആത്മഹത്യയുടെ ഏറ്റവും ഫലപ്രദമായി തടയാൻ പറ്റുന്ന ലോകവ്യാപകമായി കാണപ്പെടുന്ന സർവ്വസാധാരണമായ കാരണമാണ് വിഷാദരോഗം. വിഷാദരോഗമൊക്കെ സമൂഹത്തിൽ 20% സ്ത്രീകളിലും 10% പുരുഷന്മാരിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു വരുന്നതാണ്. പക്ഷെ പൂർണ്ണമായും ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണിത്. തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ പരിപൂർണമായി അത് ഭേദമാകും. 9 മാസക്കാലം കഴിഞ്ഞ് മരുന്നുകൾ നിർത്താനും സാധിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കത്തിൽ ചികിത്സ തേടാറില്ല. ചികിത്സ എടുക്കപ്പെടാതെ പോകുന്ന വിഷാദ രോഗം തീർച്ചയായിട്ടും ആത്മഹത്യയിൽ കലാശിക്കുക എന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യം മാത്രമാണ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ലഹരി ഉപയോഗവും ആത്മഹത്യകൾക്ക് വഴിവെക്കുന്നുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ആത്മഹത്യകൾക്ക് വഴിവെക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ പൊതുവെ ഒരു മാനസികാരോഗ്യ സാക്ഷരത മെച്ചപ്പെടേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാലം തൊട്ട്, സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ
ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുള്ള സാഹചര്യങ്ങളും ഒക്കെ തരണം ചെയ്യാൻ ആവശ്യമായ ജീവിത നിപുണത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ സ്കൂൾ സിലബസിന്റെ ഭാഗമായി തന്നെ വരേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ ചില പരിശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് SERT മേൽനോട്ടത്തിൽ ഇല്ലാത്ത പറവകൾ എന്നൊരു ജീവിത നിപുണത വിദ്യാഭ്യാസ മോഡ്യൂൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അത് തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചവരാണ്. 1st class തൊട്ട് 12th class വരെ ഓരോ ക്ലാസ്സിലും 20 മണിക്കൂർ പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള ജീവിത നിപുണത വിദ്യാഭ്യാസ പരിശീലനമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചില തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ 100 സ്കൂളുകളിൽ അത് നടപ്പിലാക്കി. അവിടെ നിന്ന് വളരെ മികച്ച ഫലമാണ് ഉണ്ടായത് എന്ന റിപ്പോർട്ട് വരുന്നു. എല്ലാ സ്കൂളുകളിലും, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും, അത് സിലബസുകൾക്ക് അതീതമായി എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അവർ മുതിർന്നു വരുമ്പോൾ അടുത്തൊരു തലമുറയായി മാറുമ്പോൾ അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും അത് വളരെയേറെ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ സാക്ഷരതയിൽ നാം വളരെയധികം മുന്നിലാണെങ്കിലും മാനസിക ആരോഗ്യ സാക്ഷരതയുടെ കാര്യത്തിൽ നാം ഇനിയും മുന്നേറാനുണ്ട്. കേരളത്തിൽ മാത്രം പ്രതിവർഷം 8000 പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാനുള്ള മാർഗങ്ങളൊന്നും സംസ്ഥാനത്ത് ഫലപ്രദമല്ലെന്ന് തന്നെയാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.